നമസ്കാരം മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം കടക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ നിന്നും വയോധികന്റെ മൃതദേഹം മാറ്റി നൽകി കടക്കൽ വാച്ചിക്കോണം സ്വദേശി 68 വയസ്സുള്ള വാമദേവന്റെ മൃതദേഹമാണ് മാറ്റി നൽകിയത് സംഭവത്തെ തുടർന്ന് രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു അഞ്ചലിന്റെ ആഘോഷങ്ങൾക്ക് ഇനി മധുരം കൂടും എല്ലാവിധ മോഡൽ ഡിസൈനർ കേക്കുകൾക്കും അർസു ഇന്നലെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ വെച്ചാണ് വാമദേവൻ മരണപ്പെട്ടത് മരണപ്പെട്ട വാമദേവന്റെ മരുമകൻ വിദേശത്തായതിനാൽ കടക്കൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിരുന്നു എന്നാൽ ഇന്ന് മൃതദേഹം തിരിച്ചു വീട്ടിലെത്തിച്ച് കർമ്മങ്ങൾ നടത്താൻ വേണ്ടി കുളിപ്പിക്കാൻ എടുത്തപ്പോഴാണ് മൃതദേഹം മാറിയതായി അറിയുന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് പിന്നെ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ വാമദേവൻ എന്ന് പറയുന്ന കെട്ടി മരണപ്പെട്ടത് മരണപ്പെട്ട ബന്ധുമിത്രാദികളെ അറിയിക്കാനുള്ള താമസം കൊണ്ട് അതിന്റെ മരുമകൻ എന്ന് പറയുന്ന ആള് ഗൾഫിലാ ആ കാരണം കൊണ്ട് കടക്കൽ ഗവൺമെന്റ് മോർച്ചറികൾ കൊണ്ടുവച്ചു ഇന്ന് ആ ജടം തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് വേറൊരാൾക്കുള്ള ജടമാണ് കൊടുത്തത് അത് എവിടെ ഉള്ളതാണെന്ന് നമുക്കറിയത്തില്ല അങ്ങനെ വീട്ടിൽ കൊണ്ടുചെന്ന സഹോദരിമാർ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് പിന്നെ കർമ്മങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇത് ആള് മാറിയത് അറിയുന്നത് അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവര് ഈ വന്നവരെയാണ് കുറ്റം പറയുന്നത് ഒരു ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു സ്വാഭാവികമായും അവരോട് പറയാം നിങ്ങൾ പോയി സാധനം വാങ്ങിച്ചോട്ടോ അത് വാങ്ങിച്ചോട്ടോ പഞ്ഞു വാങ്ങിച്ചോട്ടോ ഇത് ചെയ്യാൻ പറഞ്ഞു അതിനകത്ത് കയറാൻ സമ്മതിച്ചില്ല എന്നിട്ട് ഇത് അഡ്രസ്സും ഉണ്ട് മറ്റും ഉണ്ട് ഈ മോർച്ചറി വെക്കുമ്പോഴത്തേക്ക് ഓരോ ട്രായ്ക്കും ഓരോ ചടം വെക്കുമ്പോഴും അതിൽ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഉണ്ട് പക്ഷെ എന്നാൽ അവരത് നോക്കി ഒന്നും ചെയ്തില്ല അവരുടെ അടുത്തും കൊടുത്തു അതാണ് ഇവിടെ നടന്ന സംഭവം അങ്ങനെ ഈ ആശുപത്രിയുടെ ഭാഗത്തുകാരൻ വളരെ ജീവനക്കാരുടെ ഭാഗത്ത് വലിയ ഗുരുതരമായ വാമദേവന്റെ മൃതദേഹത്തിന് പകരം മറ്റൊരാളുടെ മൃതദേഹമാണ് മോർച്ചറിയിൽ നിന്നും കൊടുത്തുവിട്ടത് പാങ്ങലിങ്കാട് ശോഭനാ ഭവനത്തിൽ 70 വയസ്സുള്ള രാജേന്ദ്രന്റെ മൃതദേഹമാണ് കൊടുത്തുവിട്ടത് സംസാരിക്കുന്നത് പ്രാഥമികമായിട്ട് ഞാൻ ഇവിടെ കാഷ്വാലിറ്റി എല്ലാ ചാർജുള്ള സിസ്റ്റേഴ്സിനും ഡോക്ടേഴ്സിനുമാണ് നമ്മുടെ ഡ്യൂട്ടി ഉള്ളത് രാവിലെയാണ് ബോഡി കൊടുത്തത് അതിൻ്റെ ഒരു ബേസിക് കാര്യം മാത്രമേ എടുത്തിട്ടുള്ളൂ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഓരോ സ്റ്റാഫിൻ്റെ അടുത്തും വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കറക്റ്റായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റും പ്രാഥമികമായിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് 3 സ്റ്റാഫ് ഉണ്ടായിരുന്നു ഗ്രേഡ് 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു അവർ വന്ന് ബോഡി 4 പേര് റിസീവ് ചെയ്യാൻ വന്നതാണ് 4 പേരും കണ്ടിട്ടാണ് ബോഡി കൊടുത്തത് ബോഡി ഇതിനകത്ത് നമ്മൾ നോക്കി അവർ ആണ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ അകത്തോട്ട് കയറ്റിയത് കൊടുത്തത് ഇത്രയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും പിഴവ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അതിന് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതാണ് ഇത് എൻ്റെ മേലുദ്യോഗസ്ഥനായ DMO യെ അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ അതിൻ്റെ മേളിലോട്ടും ഞാൻ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൃത്യമായിട്ടുള്ള നടപടി ഇവിടുന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എടുക്കുന്നതായിരിക്കും സംഭവത്തെ തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗ്രേഡ് 2 രജനി സ്റ്റാഫ് നേഴ്സ് ഉമ എന്നിവരെ സസ്പെൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ അഞ്ചലിന്റെ ആഘോഷങ്ങൾക്ക് ഇനി മധുരം കൂടും എല്ലാവിധ മോഡൽ ഡിസൈനർ കേക്കുകൾക്കും അർസു കേക്ക് സ്റ്റുഡിയോ അമ്പലമുക്ക് ജംഗ്ഷൻ അഞ്ചൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് കുനാഫയുടെ 10-ലേറെ വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ലക്കി ഡ്രോ വിജയികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ ബർത്ത്ഡേ കോംബോ സെറ്റുകൾ സ്റ്റാൻഡ് ഉൾപ്പെടെ നൽകുന്നു ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എന്തിനും ഇനി അർസു തന്നെ അർസു കേക്ക് സ്റ്റുഡിയോ അമ്പലമുക്ക് ജംഗ്ഷൻ അഞ്ചൽ